എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്പീക്ക് ഇംഗ്ലീഷ് സീരീസിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും ഓരോ വീഡിയോകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കൊടുത്തത് മുപ്പത്തൊന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഈ ഓരോ വീഡിയോയിലൂടെയും നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഒരു പ്രിപ്പറേഷനാണ് പ്രിപ്പറേഷൻ ഈസ് ദ കീ ടു സക്സസ് എന്ന് പറയാം വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് പ്രിപ്പറേഷനാണ് അപ്പോൾ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നോളജാണ് രണ്ടാമത്തേത് സ്കില്ലാണ് മൂന്നാമത്തേത് ആറ്റിറ്റ്യൂഡാണ് ഈ മൂന്ന് കാര്യങ്ങളെ നമ്മൾ ഉറപ്പിക്കുമ്പോഴാണ് പ്രിപ്പറേഷൻ ശരിയാകുക ആദ്യം നമ്മൾ ശരിയാക്കേണ്ടത് നമ്മുടെ നോളജാണ് നോളജ് എന്ന് പറയുന്നത് കറക്റ്റ് നോളജ് ഇപ്പം നമ്മളിവിടെ ഭാഷ സംസാരിക്കുന്നത് റൈറ്റ് സ്പീക്കിംഗ് ആണ് നടത്തുന്നത് ശരിയായിട്ട് ഉള്ള ഭാഷയാണ് ശരിയായിട്ടുള്ള ഭാഷയെന്ന് പറഞ്ഞാൽ തെറ്റുകൂടാത്ത ഭാഷ ഭാഷയെ മെച്ചപ്പെടുത്തുന്നത് വ്യാകരണം കൂടിയാണ് അപ്പം നമുക്ക് ആവശ്യം വേണ്ട വ്യാകരണം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഭാഷ സംസാരിക്കാൻ പഠിക്കുന്നത് അപ്പോൾ ഭാഷയിലേക്ക് വരുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നത്തെ ഇന്നത്തെ കാര്യം ഇന്നലത്തെ കാര്യം നാളത്തെ കാര്യം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണുള്ളത് അപ്പോൾ ഇന്നത്തെ കാര്യം പറയാനായിട്ട് നമുക്ക് പ്രസൻറ്റ് ടെൻസും ഇന്നലത്തെ കാര്യം പറയാനായിട്ട് പാസ്റ്റ് ടെൻസും നാളത്തെ കാര്യം പറയാനായിട്ട് ഫ്യൂച്ചർ ടെൻസുമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ടെൻസിലൂടെ ഇന്നും ഇന്നലെയും നാളെയും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ വളരെ വ്യക്തതയോടുകൂടി ക്ലാരിറ്റിയോടുകൂടി ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത് കേൾക്കുകയും അത് പഠിക്കുകയും അത് പറയുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ വ്യക്തമായി മനസ്സിലാക്കുക എന്ന് പറയുന്നത് നോളജാണ് പക്ഷേ ഈ നോളജ് നമുക്ക് സ്കില്ലായി മാറണം സ്കില്ലായി മാറണമെങ്കിൽ അതിന് പ്രാക്ടീസ് ആവശ്യമാണ് അപ്പോൾ ആ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ദിവസവും ഓരോ വീഡിയോകളിലൂടെ ക്രമമായിട്ട് കാര്യങ്ങൾ പറയുന്നത് ക്രൂമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ മുപ്പത്തി ഒന്ന് വീഡിയോയിലൂടെയും എല്ലാ പേഴ്സൺസിലൂടെയും എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാമെന്നും എങ്ങനെ ഉത്തരങ്ങൾ പറയാമെന്നുമാണ് പറഞ്ഞത് എല്ലാ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഐ തൊട്ട് ഐ ആക്കിക്കൊണ്ട് വി സബ്ജക്റ്റാക്കിക്കൊണ്ട് യു ആക്കിക്കൊണ്ട് ഹീം ഷീ ആക്കിക്കൊണ്ട് രാമ സീത ഇതൊക്കെ സബ്ജക്റ്റാക്കിക്കൊണ്ട് സീത വരെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് സബ്ജക്റ്റാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം എങ്ങനെ ഉത്തരങ്ങൾ കണ്ടെത്താം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ നടത്തുന്നൊരു പ്രിപ്പറേഷനാണ് ഇതിനെക്കുറിച്ച് ഉള്ള നോളജാണ് നമുക്ക് ഉള്ളത് ഈ നോളജ് നമ്മൾ പ്രാക്ടീസിലൂടെ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ ലിസൺ ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക കേൾക്കുക ആവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് എഴുതി പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എഴുതുന്നതിന് പകരം നമ്മളത് കേട്ടു പഠിക്കുകയാണ് അപ്പോൾ കേൾക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കേൾക്കുക എന്ന് പറയുന്നത് ആദ്യത്തെ പൊസിഷൻ ലിസ് ലിസണിങ്ങിന് മുമ്പ് ഹിയറിംഗ് ആണ് ഹിയറിങ്ങിൽ നിന്ന് ലിസണിങ്ങിലേക്ക് വരിക ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ കേൾക്കുക മാത്രമാണ് ലിസണിംഗ് എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക അങ്ങനെ ശ്രദ്ധാപൂർവ്വം കേൾക്കാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മൾ കേൾക്കുന്നതിലേക്ക് കൊടുക്കുക കാര്യങ്ങൾ മനസ്സിലാക്കി കേൾക്കുക എന്നുള്ളതാണ് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി കേൾക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ നമ്മൾ ഉണർത്തുമ്പോൾ അതിനെ നമുക്കുണ്ടായി വരുന്ന ഒരവസ്ഥയാണ് പ്രാക്ടീസ് അപ്പോൾ ആദ്യം വേണ്ടത് നോളജാണ് ആ നോളജ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നോളജും പ്രാക്ടീസിലൂടെ നമുക്ക് ക്രമേണ ഉണ്ടായി വരുന്നത് സ്കില്ലാണ് അപ്പോൾ ഇത് രണ്ടും ഉണ്ടാകുമ്പോഴും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് വേണ്ടത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഏത് കാര്യത്തിലും ഒരു ബെറ്റർ പാർട്ടുണ്ട് ആ ബെറ്റർ പാർട്ട് സ്വീകരിക്കാനുള്ള ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത് ആ ബെറ്റർ പാർട്ട് സ്വീകരിക്കാനുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ ഉണരുക അപ്പോൾ ഒരു കത്തി കൊണ്ട് ഒരാൾക്ക് ഒരാളെ കുത്തി കൊല്ലാമെങ്കിൽ ഒരു സർജൻ ഒരു കത്തി ഉപയോഗിച്ച് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നു അപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കത്തി ഉപയോഗിക്കുമ്പോൾ ആ കത്തിയുടെ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ കാണുകയാണ് അപ്പോൾ ഏത് ഒരു പോസിറ്റീവ് സൈഡുണ്ട് ആ പോസിറ്റീവ് സൈഡ് കാണാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉണരുകയാണ് വേണ്ടത് അപ്പോൾ പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാകുകയാണ് യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് യുവർ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നു നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ ഓൾട്ടിറ്റ്യൂഡ് ൂഡ് അല്ലെങ്കിൽ പൊക്ക അപ്പോൾ നമ്മുടെ ഉയർച്ച അല്ലെങ്കിൽ നമ്മുടെ പൊക്കം എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് അപ്പോൾ ആറ്റിറ്റ്യൂഡിനെ ശ്രേഷ്ഠമാക്കണം അപ്പോൾ മൂന്ന് കാര്യങ്ങളെ ചേർത്ത് വെക്കുന്നു നോളജ് സ്കിൽ ആറ്റിറ്റ്യൂഡ് അപ്പോൾ നോളജിൽ നിന്ന് സ്കില്ല് എത്തണമെങ്കിൽ പ്രാക്ടീസ് വേണം പ്രാക്ടീസിലൂടെ സ്കില്ല് എത്താനും അതിന് അതോടൊപ്പം തന്നെ ആറ്റിറ്റ്യൂഡ് നേടാനും കഴിയുമ്പോൾ മൂന്ന് കാര്യങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ പ്രിപ്പറേഷനിലാണ് ആ പ്രിപ്പറേഷനിലൂടെ നമ്മൾ സക്സസ്സിലെത്തുകയാണ് അപ്പോൾ പ്രിപ്പറേഷൻ ഈസ് ദ കീ ടു സക്സസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു കൂടാതെ എൻ്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം